ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ബ്രെഡ് പൊളി കാടമുട്ട വെച്ചിട്ടുള്ള ബ്രെഡ് പോള തയ്യാറാക്കിയാലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് അന്നിട്ട് കണ്ടുനോക്കാം. ബ്രെഡ് പോള തയ്യാറാക്കുന്നതിന് ആവശ്യമായ കാടമുട്ട ആദ്യം തന്നെ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനതിനെ ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. മുട്ട ബോയിലായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതിലേക്ക് ആവശ്യമായ കറി ലീഫും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയുടെ ഇല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സവാള ആദ്യം തന്നെ വാട്ടിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള വാട്ടിയെടുക്കുക. സവാള നല്ലപോലെ വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് മിക്സ് അതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ അതിൻ്റെ പച്ചക്കൂത്ത് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സവാള നല്ലപോലെ വാടിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മെടുത്ത് വെച്ചിരുന്ന പുതിനയുടെ ഇലയും കൂടി അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോയിൽ ചെയ്ത മുട്ടപ്പ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കണം. ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കണം. അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വയ്ക്കണം. അതിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ബ്രെഡ് പോളയുടെ വലിപ്പം അനുസരിച്ചിരിക്കും ഈ മുട്ടയുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറി ലീഫും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഒരു കുഞ്ഞാപ്പി ഇവിടെ ഇങ്ങനെ ബ്രെഡ് പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുറ്റത്തിരി നടക്കേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ കാടമുട്ട എണ്ണം കുറച്ച് കുറഞ്ഞ് രണ്ട് കാടമുട്ട അവൻ കഴിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ വേറൊരു മുട്ട അതിക്ക് പുഴുങ്ങി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ ചെറിയൊരു ബ്രെഡ് പോളാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതാണ് ഇതേപോലത്തെ ഒരു ചായപാത്രമാണ് ഞാൻ എടുത്തത് ഇട്ടാ. അപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ ഉള്ളിലായി വെച്ച് കൊടുക്കണം. ഇതുപോലെ പാത്രത്തിൻ്റെ അടിഭാഗവും സൈഡിലൊക്കെ ആവശ്യമുണ്ടാകും. അപ്പോൾ ബ്രെഡിനെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഇത് മുട്ടയിലും മിക്സിയിലും മുക്കിയിട്ട് ആ ഫിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡ് ഭാഗത്തേക്കും കുറച്ച് കയറ്റി വെക്കണം കേട്ടോ. ഞാനത് വെച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല ആദ്യം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് സൈഡിലേക്ക് ആക്കി വെക്കുകയും ചെയ്യാം. സൈഡും കൂടി കവർ ചെയ്ത് വരണ്ടേ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അല്ല ഇതേപോലെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തെടുക്കണം. ഇനി സൈഡിലേക്ക് ഞാനപ്പോൾ വേറൊരു പീസ് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത്. ബ്രെഡിൻ്റെ പകുതി പോലെ എടുത്തിട്ട് അത് വെച്ചുകൊടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഒറ്റ ഭാഗവും വിട്ടുപോകരുത്. ഇതേപോലെ എല്ലാ ബ്രെഡിൻ്റെ പീസും മുട്ടയുടെ മിക്സിൽ മുക്കി എടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കും. ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. ഞാൻ ഫുള്ളായിട്ട് മുട്ട വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട കംപ്ലീറ്റായി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സിയിൽ ബാലൻസ് വന്ന ബാലൻസ് എന്ന് വെച്ചാൽ ഇതിനാവശ്യമായിട്ട് എടുത്ത ബ്രെഡ് തന്നെ. അപ്പോൾ ഇത്രയും ബ്രെഡ് വേണം നമുക്ക് എന്തായാലും. അപ്പോൾ ആ ബ്രെഡ് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ആദ്യം വെച്ച് കൊടുത്ത പോലെ തന്നെ വെച്ച് കവർ ചെയ്തെടുക്കണം. സൈഡിലൊക്കെ നല്ലപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഗ്യാപ്പൊന്നും പാടില്ല, നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ചെറിയ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചുകൊടുക്കണം.
മുകളിൽ ബ്രെഡ് കംപ്ലീറ്റായി വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ഭാഗവും മുകളിൽ വെച്ചേക്കുന്ന ബ്രെഡും കൂടി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത്, ഓവർ പ്രസ്സല്ല, ജസ്റ്റ് ഒന്ന് അത് തമ്മിൽ യോജിക്കാൻ വേണ്ടിയുള്ള രീതിയിലൊന്ന് സൈഡ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ബാലൻസ് വരുന്ന മുട്ടയുടെ ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രത്തിന് പറ്റിയ മൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബ്രെഡ് പോള തയ്യാറാക്കണമെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കുക്കറിൽ വരെ ബ്രെഡ് പോള തയ്യാറാക്കാൻ പറ്റും. ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചായപാത്രം ആദ്യം ഒന്ന് അടുപ്പത്ത് വെക്കാം, അഞ്ച് മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാത്രം വെക്കാൻ. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊരു ഫ്രൈ പാനിൻ്റെ മേലെ ആ ചായപാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട്, 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് റെഡിയാക്കി കിട്ടും. ബ്രെഡ് പോളയുടെ ഒരു സൈഡ് നമുക്ക് റെഡിയാക്കി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഒരു വേറൊരു ഫ്രൈ പാൻ വെക്കണം. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് റെഡിയായിട്ടിരിക്കുന്ന ബ്രെഡ് പോളനെ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. അതിനുശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്തേക്കുന്ന ഫ്രൈ പാനിലേക്ക് ഇതിനൊന്ന് മറിച്ചിടുക. എന്നിട്ട് ഈ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് റെഡിയായിട്ട് കിട്ടണവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ ബ്രെഡ് പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.